ഇതിപ്പോ 2018 പ്രൊമോഷന് ടൈം ട്രാവലിന് വന്നൊരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ വന്ന് കണ്ടപ്പോ ഞാൻ ഓ ഇത് എവിടെയാണ്. ആഘോഷമായിട്ട് ഞാൻ ഇവിടെ എത്തിയിരിക്കണം. അതെ, ആ ഷോക്കിൽ നിന്ന് ഞങ്ങൾക്ക് എപ്പോഴും എന്നെ പ്രതീക്ഷിച്ചോ? സത്യമായിട്ടില്ല. കേരളം ഒന്ന് ഇവിടെ എന്താ, വളരെ സന്തോഷം. നമ്മൾ വീണ്ടും ഒരു വലിയ ആഘോഷത്തിന്റെ ഭാഗമായിരിക്കുകയാണ് ഇവിടെ. അപ്പൊ ഇങ്ങനെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ നമസ്കാരം, ഞാൻ ഇപ്പം ദുബായിലാണുള്ളത്. ദുബായിൽ നമ്മൾ 2018 വിജയാഘോഷത്തിന് നമ്മുടെ കൂടെ താരങ്ങൾ എത്തിയിരിക്കുകയാണ്. ചാക്കോച്ചുണ്ട്, ഇപ്പൊ ആസിഫുണ്ട്. ചാക്കോച്ച, നമ്മളിപ്പം 2018 കേരളത്തിലായിരുന്നു ആഘോഷം ആദ്യം വേണ്ടത്, ഇപ്പം ദുബായിലായി. അതുകൊണ്ട് ഞാൻ ദുബായിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഞാൻ വിടില്ല അല്ലേ? അങ്ങനെയാണ് ഉദ്ദേശിച്ചപ്പോ. മലയാളികൾ അവിടെ ഉണ്ടല്ലോ, ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ നിങ്ങൾ ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്ത് തോന്നുന്നു ഇപ്പം ദുബായിൽ എത്തിയിരിക്കുകയാണ് നമ്മള് ശരിക്കും ആഘോഷത്തിന്റെ ഭാഗമായിട്ട്? ഇതിന്റെ വലിയൊരു തമാശ എന്താന്ന് വെച്ചാല്, ഒരു ഒരാഴ്ച മുമ്പ് ഞാൻ ഇവിടുത്തെ ഷാർജ എക്സ്പോയിൽ വന്നിട്ടുണ്ടായിരുന്നു വേറൊരു ഫംഗ്ഷനുമായിട്ട് സംബന്ധിച്ച്. അപ്പൊ അതില് ശരിക്കും പറഞ്ഞ എന്റെ 100-ാമത്തെ സിനിമയുടെ വിജയം എന്നുള്ള രീതിയിൽ 2018 ഒരു ആഘോഷം അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ അവരോട് പറഞ്ഞായിരുന്നു, ഞാൻ എല്ലാ ടീമുകളുമായിട്ട് വരുന്നുണ്ടാവും എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അത് ഇന്ന് ഈ അവസരത്തിൽ യാഥാർത്ഥ്യമാകാൻ പോകും. ആ ഉറപ്പ് കൊടുത്ത് നമ്മൾ പാലിക്കുകയാണല്ലേ. ഉറപ്പായിട്ടും 100-ാമത്തെ സിനിമ, 100-ാമത്തെ സിനിമ പറഞ്ഞ പോലെ 100 കോടി അല്ല, ഇപ്പൊ അതിനൊക്കെ പ്രത്യേകിച്ച് പോയി അല്ലേ. പിന്നെ എന്ത് തോന്നുന്നു ഇപ്പൊ ഞാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്, കേരളത്തിൽ നേരെ ദുബായിലെത്തി അല്ലെ. നമ്മുടെ ആക്ടേഴ്സ് പല സമയത്തും നമ്മുടെ സിനിമ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഒരു വലിയ ചുമതല നമുക്കുണ്ട്. അപ്പം അഭിപ്രായം ഇല്ലാത്ത സിനിമകൾ, അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം സിനിമ മോശമാണെന്ന്, എങ്കിൽ പോലും നമ്മൾ നിർബന്ധരായിട്ട് വന്ന് പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. പക്ഷെ ഇന്ന് വളരെ വലിയൊരു വിജയം കൈവരിച്ച ഒരു സിനിമ, സത്യസന്ധമായ ഒരു വിജയം കൈവരിച്ച ഒരു സിനിമ, മലയാളികൾ അഭിമാനത്തോടെ പറയുന്ന ഒരു സിനിമ, അതിന്റെ വിജയം ആഘോഷത്തിന് വന്നതിന്റെ ഏറ്റവും വലിയ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. എന്തായാലും ഈ സിനിമ ഇനിയും ആളുകൾ ഏറ്റെടുത്തോണം. ഇപ്പോഴും പല തിയേറ്ററിൽ ഹൗസ്ഫുൾ ആയിട്ട് ഓടുകയാണ്. ഇത്രയും ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒ ടി ടിയിൽ ഈ സിനിമ, സോണി ലിഫിലി സിനിമ വരുന്നതിന്റെ ഡേറ്റ്സ് ഡിക്ലെയർ ചെയ്തു. പക്ഷെ ഒരുപാട് പേര് ഈ സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, ഇത് തിയേറ്ററിൽ മിസ് ചെയ്യരുത് എന്ന് പറഞ്ഞ് റിപ്പീറ്റഡ് ആയിട്ട് വന്ന് തിയേറ്ററിൽ കാണുന്ന ആളുകളെ കാണാൻ പറ്റി. അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഇനിയും ഒത്തിരി ഒത്തിരി സിനിമകളിൽ നമ്മൾ അഭിനയിക്കാനുള്ളതാണ്. ഈ 2018 നമ്മളൊക്കെ അനുഭവിച്ച, അന്ന് നമ്മൾ ഇന്റർവ്യൂ എടുത്തപ്പോഴും പറഞ്ഞതാണ്, അന്ന് നമ്മൾ ഒത്തിരി അനുഭവിച്ച കഥകളാണ്. അത് ഈ ദുബായിലുള്ള പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ചപ്പോൾ അത് അതിനപ്പുറത്തേക്ക് സന്തോഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് നമ്മൾ ഷാർജ എക്സ്പോയിൽ ഒരു ആഘോഷമായി എത്തിയിരിക്കുന്നത്. അവിടെ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തുന്നതിന് മുമ്പ് ഈ എന്നിലൂടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? നമ്മൾ ഇപ്പം മലയാള സിനിമയുടെ ഒരു ഭാഗം എന്ന നിലയിൽ നമ്മൾ ഏറ്റവും ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ, തിയേറ്റേഴ്സിലേക്ക് ആളുകൾ വരുന്നില്ല, അല്ലെങ്കിൽ അന്യഭാഷാ സിനിമകൾ ആളുകൾ വരുന്നു, മലയാള സിനിമയ്ക്ക് ആളുകൾ വരുന്നില്ല എന്ന് പറഞ്ഞൊരു പ്രശ്നമായിരുന്നു. പക്ഷേ പത്തായത്തിൽ അരിയുണ്ടെങ്കിൽ എലി മൂന്നാറിന്നും വരും എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. അത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമായ പോലെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നല്ല സിനിമ നമ്മൾ ചെയ്താൽ ആളുകൾ വന്ന് കാണും, ബാക്കി എല്ലാ അന്യഭാഷാ സിനിമകൾ ഒന്നും മൈൻഡ് ചെയ്യാതെ വന്ന്. ഞാനൊരു സിനിമയുടെ വിജയം എന്റെ ക്രെഡിറ്റിലേക്ക് ആക്കാൻ സാധിക്കും. പെട്ടെന്ന് കണ്ടപ്പോഴേ എന്തെങ്കിലും വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു. 2018 കേരളത്തിലായിരുന്നു ആദ്യ ആഘോഷം നമ്മൾ പ്ലാൻ ചെയ്തത്. ദുബായിലാക്കി വിശേഷങ്ങൾ ചോദിക്കുമ്പോഴേ എന്താണ് പുതിയ വിവാദം എന്നാണ് ഉദ്ദേശിച്ചത്. വിവാദമാണെങ്കിൽ ഞാൻ വിവാദം തരാം കേട്ടോ. ഇവിടെ വന്നിട്ട് വിവാദം വേണ്ടല്ലോ. അല്ല, നാട്ടിലെ വിവാദങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ വെച്ചിട്ടുണ്ടാകണ്ട. അല്ല, നാട്ടിൽ വലിയ വിവാദങ്ങളൊന്നും ഇല്ല. കഴിഞ്ഞ ദിവസമൊക്കെ സിനിമകൾ ഇറങ്ങി, നല്ല വിജയങ്ങൾ. ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു 10 ദിവസം ആവുന്നു. അല്ല, അതിനകത്ത് രണ്ട് കാര്യങ്ങൾ പറയാം. ഞങ്ങൾ മൂവികളുടെ കേരളത്തിലുള്ള അത് ദുബായിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദുബായിൽ നമ്മൾ ആരംഭം കുറിക്കുകയാണ്. വിജയാഘോഷം നമ്മൾ പോവാണ്. നമ്മുടെ 2018 എന്നുള്ള സിനിമ, അത് നമ്മളായിട്ട് പറയേണ്ട കാര്യമില്ല, ആളുകൾക്ക് എല്ലാം അറിയാം. അത് വലിയ വിജയമായി. ആ വിജയത്തിന്റെ ക്രെഡിറ്റ് ഇവിടുത്തെ പ്രേക്ഷകർക്ക് തന്നെയാണ്. എല്ലാ രീതിയിലും ഈ സിനിമയെ
ഇറങ്ങിയ സമയം മുതൽ വേർഡ് ഓഫ് മൗത്ത് ആണ് ഈ സിനിമയെ ഇത്രയും വലിയ വിജയമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാവിധ ക്രെഡിറ്റും പ്രേക്ഷകർക്ക് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒരു വിജയമാക്കി ഈ മാറ്റിയതിന് പ്രേക്ഷകർക്കാണ് ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഞങ്ങളുടെ ഭാഗത്തുള്ള നന്ദിയും അറിയിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഷാജ എക്സ്പോ സെൻ്ററിലും നാളെ അബുദാബിയിൽ ഇതാണ് എന്ത് മോളായിരുന്നു അബുദാബി മാളിലെ പേര്? അബുദാബി മാളിലെ പേരെന്ന് പറയും. ഇതിന്റെ അപ്പൊ ഇങ്ങനെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എന്റെ ക്രൂവും കാസ്റ്റും എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ സന്തോഷമാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ വരും, ജോയിൻ ചെയ്യും. തീർച്ചയായിട്ടും നമ്മളും ആ യാത്ര നിങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യുകയാണ്. ഇവിടെ വെച്ച് കാണാൻ കഴിയും, ഒത്തിരി സന്തോഷം കണ്ടിട്ട് പോയി. ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഞാനിവിടെ എത്തിയില്ലേ. അപ്പം വിനീത, ഇതിന്റെ വിജയത്തിന് നമ്മളൊന്നും അതിന്റെ റിലീസിന് സമയത്തൊന്നും കാണാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ദുബായിലേക്ക് തന്നെ വന്നിരിക്കുന്നത്. ഒട്ടും പ്രതീക്ഷയില്ല ഇവിടെ. ഇല്ല, ഞാൻ ആ റിലീസാവുന്ന സമയത്ത് ഞാൻ നാട്ടിലില്ലായിരുന്നു. ഇല്ലായിരുന്നു. അല്ല, ഇവിടെ തന്നെ പ്രതീക്ഷിച്ചോ? സത്യമായിട്ടില്ല, കേരളം. എന്തായാലും നമ്മുടെ സിനിമയുടെ ആഘോഷത്തിന്റെ ഭാഗമാകാൻ തന്നെയാണ് ഞങ്ങളും അവിടെ നിന്ന് എത്തിയിരിക്കുന്നത്. അത്രമാത്രം പ്രേക്ഷകർ ഏറ്റെടുത്ത സിനിമയാണല്ലോ. എന്ത് തോന്നുന്നു ഈ സമയത്ത്? ഭയങ്കര സന്തോഷമുണ്ട്. ഒന്ന്, നമ്മളെല്ലാവരും എന്താ പറയുക, സിനിമകൾ ഇറങ്ങിയിട്ട് ഇതെന്താണ് ആൾക്കാർ തിയേറ്ററിലേക്ക് വരാത്തത്, ഒ ടി ടിയിൽ മാത്രമായിട്ട് സിനിമ ഒതുങ്ങുമോ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇപ്പോൾ രോമാഞ്ചം കഴിഞ്ഞിട്ടൊരു ഒരു പടം നന്നായിട്ട് ഫെയർ ചെയ്യാണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഒരു ഒരു കൺസേൺ ഉണ്ടാവുമല്ലോ. ചില തിയേറ്ററുകൾ അടയ്ക്കുന്നു. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന, അവരെ എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിലുള്ള സിനിമകൾ മലയാളത്തിൽ വന്നുകൊണ്ടിരിക്കണം. അതാണ് ശരിക്കും ഈ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അങ്ങനെയുള്ള സിനിമകൾ നമുക്ക് ഉണ്ടാവട്ടെ, കണ്ടിന്യൂസ് ആയിട്ട് അത്തരം സിനിമകൾ വരട്ടെ. തീർച്ചയായിട്ടും ഇത്തരമൊരു വിജയം, ഇത്തരമൊരു കോടിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു വിജയമാണ്. എനിക്കൊന്നും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അത് ജൂഡും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അത് പക്ഷേ ഇവർ കഷ്ടപ്പെട്ടതിൻ്റെ അങ്ങനെ എഫേർട്ട് എടുത്ത് ചെയ്ത സിനിമയാണല്ലോ. ഏക്കർ കണക്കിന് സ്ഥലം എടുത്ത് അവിടെ ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം സൃഷ്ടിച്ചിട്ട് അവർ ചെയ്തതാണല്ലോ. അപ്പോൾ ആ ഒരു ജൂഡിൻ്റെ കൺവിക്ഷനും ആൻഡുചറിനും വേണുസാറൊക്കെ അവൻ്റെ കൂടെ നിന്നതിൻ്റെ ഒക്കെ ഒരു ഗുണമാണ്. തീർച്ചയായിട്ടും അന്ന് ഷൂട്ടിംഗ് സമയത്തും വെള്ളത്തിലില്ലാത്ത ഒരാളായിരുന്നു. നിങ്ങൾ ലോറിയിലും ഗൾഫിലുമായിട്ട് ജീവിച്ച ആളുകളാണ്. ഈ പടത്തിൽ മഴ തന്നെയാണ് അഭിനയിച്ച ചുരുക്കം ചില ആക്ടേഴ്സിൽ ഒരാളാണ്. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ ഇരിക്കുന്നു. ചാക്കോച്ചേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ചാക്കോച്ചേട്ടനും മഴ കൊണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. മഴ കൊള്ളാത്ത രണ്ടുപേരുണ്ടെങ്കിൽ ചാക്കോച്ചനും വിനീതും. അതെ അതെ അതെ, കൃത്യമാണ്. പക്ഷെ വളരെയധികം സന്തോഷം കൊണ്ട് ഇവിടെ വെച്ച് കണ്ടതിൽ സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പം 2018 ആഘോഷത്തിലേക്ക് നമ്മൾ ഇവിടെ നിന്നും യാത്ര തിരിക്കുകയാണ്. ഈ താരങ്ങളോടൊപ്പം തന്നെ യാത്ര തിരിച്ച് നമ്മൾ അവിടെ എത്തും. അവിടെയും നമ്മൾ ഈ ആക്റ്റീവായിട്ട് തന്നെ ഈ 2018 ആഘോഷത്തിൻ്റെ ഭാഗമാകാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ചു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഈ 2018 ഈ വിജയം. ഇപ്പോൾ ഇവിടെ നമ്മോടൊപ്പം മറ്റ് താരവും കൂടെ ചേരുന്നുണ്ട്. അപ്പൊ 2018 ആഘോഷമല്ലേ, നമ്മുടെ സിനിമയല്ലേ, അപ്പൊ ഞാൻ ദുബായിൽ വരണ്ടേ? ദുബായിലെങ്കിലും നിങ്ങളുടെ അടുത്ത് നോക്കി ബ്രേക്ക് കിട്ടും എന്തായാലും 2018 ആഘോഷത്തിന്റെ ഭാഗമാണ്. നമ്മൾ എന്ത് തോന്നുന്നു? ഇപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്, ഇത്രയും വലിയ സക്സസ്ഫുൾ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത് ഭയങ്കര അഭിമാനം. ഞങ്ങളൊക്കെ ചെയ്തുന്ന ഒരു മീഡിയ പേഴ്സൺ ആയിട്ടാണ് അതിനകത്ത് അഭിനയിച്ചത്. ഡാം തുറക്കുമ്പോൾ ഞാനിന്ന് ഡാം തുറക്കുന്ന സമയത്തുണ്ടായിരുന്നു. അതേ സ്ഥലത്ത് തന്നെ അപർണയെ കണ്ടപ്പോൾ നമുക്ക് സന്തോഷമാണ് തോന്നിയത്. ഞങ്ങൾക്കും എനിക്കും പേഴ്സണലി അത് ചെയ്യാൻ കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ എപ്പോഴും ടിവിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് അറിയുന്നത് ന്യൂസ് ചാനലിലൂടെ മാധ്യമ പ്രവർത്തകരിലൂടെ ആയിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര ഭാഗ്യമാണ്. ഓക്കെ, നമുക്ക് യാത്ര ചെയ്യാം. എന്തായാലും 2018 സിനിമയുടെ ടീമിനോടൊപ്പം തന്നെയാണ് നമ്മളും യാത്ര തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷാർജ എക്സോ സെൻറ്ററിൽ എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, ഇവിടെയാണ് ഈ ഫംഗ്ഷൻ നടക്കുന്നത്. 2018 വിജയാഘോഷം നടക്കുന്ന സ്ഥലത്താണ് നമ്മൾ എത്തിയത്. നമ്മൾ ആർട്ടിസ്റ്റുകളെല്ലാം ഈ രണ്ട് വാഹനത്തിലായിട്ട് തന്നെ ഉണ്ട്. ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ആഘോഷത്തിൻ്റെ ഭാഗമായി എത്തി. എന്ത് തോന്നുന്നു ഈ സമയത്ത്? ഭയങ്കര സന്തോഷമുണ്ട്, വലിയ സന്തോഷമാണ്. എന്താണ് നിങ്ങൾക്ക് പറയേണ്ടതെന്ന് അറിയില്ല. താങ്ക്സ് ആണോ? നമസ്കാരം. കുറേ കാലം ഇവരെ കണ്ടിട്ട് സ്റ്റേജ് പ്രോഗ്രാം ഒന്നും ഇല്ലാത്ത കൊണ്ടിട്ടേ സ്റ്റേജ് പ്രോഗ്രാമായിട്ട് വന്നിട്ട് ഇവിടെയൊക്കെ സ്ഥിരമായിട്ട് കാണുന്നതായിരുന്നു. അത് കുറേ ആളായിട്ട് അത് ഗ്യാപ്പിലാണ്.
ശ്രീനിവാസനാണ് അതിൻ്റെ തൊട്ട് പിന്നാലെ, വിനീത് ശ്രീനിവാസൻ അതിൻ്റെ തൊട്ട് പിന്നാലെ എത്തുന്നു. ചാക്കൊച്ചനും പ്രിയയും അതിൻ്റെ തൊട്ട് പിന്നാലെ എത്തുകയാണ്. ആസിഫ് അലിയും വൈഫും അതിൻ്റെ തൊട്ട് പിന്നാലെ എത്തുന്നു. ഇനി ടോവിനോ തോമസാണ് എത്താനുള്ളത്. ടോവിനോ തോമസും ഇപ്പോൾ ഇവിടെ എത്തും. എന്ത് കാര്യത്തിൽ സംശയമില്ല. എന്തായാലും വലിയ രീതിക്കുള്ള ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആർട്ടിസ്റ്റുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രൊഡ്യൂസർ വേണുചേട്ടൻ തന്നെ നമ്മുടെ ഒപ്പം ചേർന്നു. വേണുചേട്ടൻ, വലിയ ഒരു ആഘോഷത്തിന്റെ ഭാഗമാണ് നമ്മളിപ്പോൾ അല്ലേ? എന്ത്, നമ്മൾ നാട്ടിൽ നിന്നാണെങ്കിൽ ഇവിടെ എത്തിയിരിക്കുകയാണ് ഞാൻ. താങ്ക് യു. എന്ത് തോന്നുന്നു ഈ സമയത്ത്? വളരെ സന്തോഷം. നിങ്ങളിത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ചോദിക്കുന്നത്. ഇതൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടല്ല, ഇതൊരു സിനിമ സക്സസ് ആയതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സക്സസ് സെലിബ്രേഷനാണ്. നമ്മൾ മാക്സിമം ഞാൻ പങ്കാളിത്തോടുകൂടിയാണ് ചെയ്യുന്നത്. ടിക്കറ്റ് ഇതൊന്നുമില്ല, ടിക്കറ്റ് പൈസ മേടിക്കാതെ ഫ്രീ ആയിട്ട് ചെയ്യാനാണ്. ഏകദേശം ഒരു 10,000 ആൾക്കാരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ സിനിമയിലെ മെയിൻ ടെക്നീഷ്യൻസ്, അതേപോലെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഒരു എല്ലാവരുടെ ഫാമിലി ഉണ്ട്, ഒരു വ്യക്തി ആൾക്കാരുടെ. അങ്ങനെ ഒരു മലയാള സിനിമയിൽ വല്ലപ്പോഴും മാത്രം നടക്കേണ്ട ഒരു കാര്യമാണത്. എല്ലാ സിനിമകൾക്കും ഇങ്ങനെ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ദുബായിൽ വെച്ചുള്ള ആഘോഷത്തിന് അപ്പുറത്തേക്ക് നമുക്ക് കേരളത്തിൽ ആഘോഷമാക്കണ്ടേ? എന്തായാലും ഉണ്ടാവുമല്ലോ. കേരളമല്ല നമ്മുടെ മെയിൻ സ്ഥലം. ഇത് നമ്മുടെ ഒരു എന്താ പറയുക, ആദ്യ ഓർമ്മ അങ്ങനെ ചെയ്യണമെന്ന് മാത്രമാണ്. അതിനുശേഷം എന്തായാലും കേരളത്തിലുണ്ടാവും. കേരളത്തിലുണ്ടാവും. എന്തായാലും കേരളത്തിൽ ആഘോഷം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ വേണുചേട്ടൻ തന്നെ പറയുന്നത്. എന്തായാലും വലിയ സന്തോഷം ഇവിടെ വെച്ച് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല കേട്ടോ. നമ്മൾ പ്രിയപ്പെട്ട സംവിധായകൻ ജൂഡേട്ടാ, വളരെ സന്തോഷം. നമ്മൾ വീണ്ടും ഒരു വലിയ ആഘോഷത്തിൻ്റെ ഭാഗമായിരിക്കുകയാണ് ഇവിടെ. നമ്മൾ നാട്ടിൽ നിന്നും ഇവിടെ ഷാർജയിൽ വന്നാണ് ആഘോഷം. എന്ത് തോന്നുന്നു ഈ സമയത്ത്? സന്തോഷം, സന്തോഷം. ഇപ്പൊ വേണുചേട്ടൻ പറഞ്ഞു നമുക്ക് ഇതിനപ്പുറത്തേക്ക് ഒരു ആഘോഷം നമ്മൾ കേരളത്തിൽ വെക്കണം എന്നൊക്കെ വേണുചേട്ടൻ പറഞ്ഞു. ഉണ്ടാവട്ടെ. എപ്പോ എത്തിയിരുന്നു ഇവിടെ? ഞാൻ ഇന്നലെ എത്തി. എല്ലാവരും ഒരുമിച്ച് കൂടിയ ഒരു സന്ദർഭമല്ല ഇവിടെ. അപ്പൊ ഷൂട്ടിന് ഉണ്ടായിരുന്നതിലും അപ്പുറത്തേക്ക് ഷൂട്ട് കഴിഞ്ഞിട്ട് എല്ലാവരും ഒരുമിച്ച് ആ മുഹൂർത്തം എങ്ങനെ പങ്കുവെക്കുന്നു? ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഈ പറഞ്ഞ പോലെ എല്ലാം ദൈവാനുഗ്രഹം എന്ന് കരുതുന്നു. ഒരുപാട് നന്ദി എല്ലാ ഓഡിയൻസിനോട്. വളരെ എക്സൈറ്റഡ് ആണ്. ഞാൻ 1 മുതൽ 5 വരെ പഠിച്ച സ്ഥലമാണ് ഷാർജ. ഇവിടെ ഒരു എക്സ്പോയിൽ ഞാൻ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ, അത് ഏറ്റവും വലിയ നമ്മുടെ ഹിറ്റിൻ്റെ ഒരു ഭാഗമായ സിനിമയിൽ ഞാൻ ഉള്ളതുകൊണ്ട് അതിവിടെ വെച്ച് നടക്കുമ്പോൾ ഐ എം റിയലി എക്സൈറ്റഡ്. അത്തരമൊരു ഒരു കാര്യങ്ങളുണ്ടല്ലോ ഇവിടെ പഠിച്ച. ഇവിടെ ഒത്തിരി സ്റ്റേജ് ഷോ ചെയ്ത സ്റ്റേജുകൾ പങ്കെടുത്തില്ല. അത് സ്കൂളിൽ അതെ സ്കൂളിലല്ലേ. അപ്പോൾ ഈ സിനിമയിൽ വലിയൊരു കഥാപാത്രമാണ് താങ്കൾ ചെയ്തത്. അത് പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആദ്യ വിജയാഘോഷമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി തുടർന്ന് കേരളത്തിൽ വിജയാഘോഷം ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ വേണിച്ചോട്ട് എന്നോട് പറഞ്ഞത്. അങ്ങനെ ആവട്ടെ, അതിൻ്റെ ഭാഗമാവാൻ കഴിയട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് തോന്നുന്നു ഈ സമയത്ത്? ഷാർജയിൽ നമ്മൾ തിരിക്കുകയാണ് കേരളത്തിൽ നിന്ന്. ഭയങ്കര സന്തോഷം തോന്നുന്നു. ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമായി ഇതിന്റെ സക്സസ് സെലിബ്രേഷൻ ഇവിടെ വന്ന് ഇത്ര ആൾക്കാരെ മുമ്പിൽ നിൽക്കാൻ പറ്റുക, ഇത്രയും ആക്ടേഴ്സിന് കൂടെ കൂടെ നിൽക്കാൻ പറ്റുക, ഭയങ്കര സന്തോഷം. ഈ സിനിമ കഴിഞ്ഞിട്ട് എല്ലാവരുമായിട്ട് ഒന്നിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ് ഇതിപ്പോ. അതെ അതെ, ഇത്രയും ആൾക്കാർ എല്ലാവരും കൂടി ഒരുമിച്ച് ആവുന്നത് ആദ്യമായിട്ടാണ്. ഭയങ്കര സന്തോഷം. ഘോഷമാണ് ഈ ഷാർജ ഈ സെന്ററിൽ നടന്ന വലിയ രീതിയിലുള്ള പ്രേക്ഷകരെ കാണാം. അത്രമാത്രം മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ഈ സിനിമ ഏറ്റെടുത്തതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്രമാത്രം ഒരു ജനസാഗരം ഇവിടെ ഒഴുകിയെത്തിയിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും സിനിമ കണ്ടായിരുന്നോ? സിനിമ കണ്ടായിരുന്നോ? സമയം കിട്ടാത്തോണ്ടോ സിനിമ കണ്ടോ? അങ്ങനെയുണ്ട്. നമ്മള് ഇപ്പൊ ഇവിടെ ഒരു ആഘോഷത്തിന്റെ ഭാഗമാകുമ്പോൾ എന്ത് തോന്നുന്നു? ആ 2018 സിനിമ കണ്ടിട്ട് നമ്മുടെ താരങ്ങളെല്ലാം ഇവിടെ നേരിട്ട് എത്തിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? വളരെ സന്തോഷം.